നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ മാച്ച് ഡേ ഒന്നിൽ യങ് ബോയ്സിൽ നിന്നേറ്റ പരാജയത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പകവീട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് പല ആരാധകരും ഇരുന്നത് എന്നാൽ അവരുടെ പരിശീലകൻ റാൽഫ് റാഗ്നിക്കിന് മറ്റു ചില പദ്ധതികളാണ് ഉണ്ടായിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓൾറെഡി യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടറിന് യോഗ്യത നേടിയതാണ് ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനവും ഉറപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ തന്റെ പ്രധാനപ്പെട്ട താരങ്ങൾക്ക് വിശ്രമം അനുവദിക്കാനാണ് റാൾഫ് തീരുമാനിച്ചത് കാരണം അദ്ദേഹം തന്നെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ പോലെ വളരെ ക്രൗഡഡ് ആണ് ഫിക്ചർ സ്ഥിരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾക്ക് റെസ്റ്റ് നൽകേണ്ടത് അനിവാര്യമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ബ്രൂണോ ഫെർണാണ്ടസ് ഡേവിഡ് ഡിഹിയ തുടങ്ങിയവരെയൊക്കെ അദ്ദേഹം വിശ്രമിക്കാൻ വിട്ടുകൊണ്ടാണ് തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത് ഈ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനില പാലിക്കുകയാണ് ഉണ്ടായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി മെയ്സൺ ഗ്രീൻവുഡും യങ് ബോയ്സിന് വേണ്ടി റീഡറുമാണ് ഗോൾ കണ്ടെത്തിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മൈതാനമായ ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ അവരുടെ ഗോൾ വല കാത്തത് ഹെൻഡേഴ്സൺ ആയിരുന്നു മുന്നേറ്റ നിരയിൽ ഗ്രീൻവുഡ് അമാദ് ഡിയാലോ എലാങ്ക തുടങ്ങിയ യുവതാരങ്ങളെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടുകൂടിയാണ് ഈ മത്സരത്തിൽ റാൾഫ് റാഗ്നിക്ക് തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത് കളിയുടെ 9-ാമത്തെ മിനിറ്റിൽ തന്നെ മെയ്സൺ ഗ്രീൻവുഡിലൂടെ യുണൈറ്റഡ് മുന്നിലെത്തിയിരുന്നു എന്നാൽ യങ് ബോയ്സ് ഈ മത്സരം വിജയിക്കണം എന്നുള്ളൊരു ആവേശത്തോടെ തന്നെയാണ് കളിച്ചത് കളിയുടെ 42-ാമത്തെ മിനിറ്റിൽ റീഡറിലൂടെ അവർ ഒപ്പമെത്തുകയും ചെയ്തു രണ്ടാം പകുതിയിൽ പക്ഷേ ഗോളുകളൊന്നും കണ്ടെത്താൻ കഴിയാതെ പോയതോടെ മത്സരം സമനിലയിൽ അവസാനിച്ചു ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗ്രൂപ്പിൽ 6 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റോടെ ഒന്നാം സ്ഥാനം ഉറപ്പാക്കി പ്രീ ക്വാർട്ടറിലേക്ക് അവർ നേരത്തെ തന്നെ മാർച്ച് ചെയ്തതാണ് യങ് ബോയ്സിന് 6 കളികളിൽ നിന്ന് 5 പോയിന്റേ ഉള്ളൂ അവർ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം